നമ്മുടെ ഒരു സുഹൃത്ത് റിഫാഴി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ നമ്മുടെ വടകര ഭാഗത്തുണ്ടായിരുന്നു. ഹാർട്ടിന് അസുഖമായിരുന്നു ചെറുപ്പം മുതലേ. നമ്മുടെ ഒരു കല്ലാച്ചി ഉസ്താദ് എന്ന് പറയുന്ന ഒരു ആരിഫായ ഒരു മനുഷ്യനുണ്ട്. ആ മഹാന്റെ ഒരു ദ്വായിലൊക്കെ ആയിട്ട് ഇങ്ങനെ പോവുമായിരുന്നു ചെറുപ്പക്കാർ. ഇന്നലെ മിനിഞ്ഞാന്ന് മരിച്ചിട്ടുണ്ട്. വളരെ ചെറുപ്പമാണ് ചെറുപ്പക്കാരൻ. ഒരു മോനെ ഉള്ള ഒരു വീട്ടിലെ കൂട്ടുകാർ അമ്മോ മരിച്ചുപോയി. അള്ളാഹു റിഫായി എന്ന ചെറുപ്പക്കാരൻ ഞാൻ കണ്ടിട്ടുണ്ട് ആ കുട്ടി. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും ചെയ്യട്ടെ. ആലത്തൂർ ഷാഫി മാഷിയുടെ ഉമ്മ സീരിയസ് ആണ്. അള്ളാഹു മഹദിക്ക് ശിഫ നൽകട്ടെ. കടം കൂടാനും അസുഖം മാറാനും 1000 രൂപ. മാഷാ അല്ലാഹ്. ആലപ്പുഴയിൽ നിന്ന് ഷാഹുൽക ഞങ്ങളുടെ സുഹൃത്താണ്. ഇന്നലെ ആലപ്പുഴ ആയിരുന്നു. ഇന്നലെ അവിടെ ഇരുന്ന പരിപാടി അദ്ദേഹം ഈ ഓൺലൈൻ പരിപാടി കേട്ടുകൊണ്ട് ഇവിടെ എത്തിയാണോ ഷാഹുൽക? നാട്ടിന്നാണ്, ലൈവ് കേട്ടുകൊണ്ടാണ്. അൽഹംദുലില്ലാ. 10000 രൂപ ആലപ്പുഴ കിടക്കുന്ന മാഷാ അല്ലാഹ്. അല്ലാഹു തആല ഖബൂലാക്കട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. നമ്മുടെ ദീനിന്റെ ഖാദിമീങ്ങളാണ് അവരൊക്കെ. പിന്നെ വിദേശത്ത് വിവിധ കുടുക്കിലും പ്രയാസങ്ങളിലും കിടക്കാൻ അറബി പൈസ കൊടുക്കാനുണ്ട്, കിട്ടാനൊക്കെ. അള്ളാഹു ഇനി സലാമത്ത് കൊടുക്കണേ. തമ്പുരാനെ, ഒരു കേസുമായി ബന്ധപ്പെട്ട വിഷയം എന്നോട് വളരെ വേണ്ടപ്പെട്ട നമ്മുടെ ഉസ്താദ് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഒരു 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 നമ്മുടെ വളരെ വേണ്ടപ്പെട്ട ഒരാൾ കേസ് സംബന്ധമായ ഒരു കുടുക്കിലും പ്രയാസത്തിലൊക്കെയാണ്. അള്ളാഹു ഇനി വളരെ പെട്ടെന്ന് ഫറജും മഖ്റജും നൽകി എല്ലാവിധ കുടുക്കുകളിൽ നിന്നും രക്ഷപ്പെടുത്തണേ തമ്പുരാനെ. എല്ലാവിധ അപകടങ്ങളിൽ നിന്നും കാത്തു രക്ഷിക്കണേ തമ്പുരാനെ. പിന്നെ മാതാപിതാക്കളുടെ പരലോ ഗുണത്തിന് വേണ്ടി, ഹാഫിദീങ്ങളായ മക്കൾ അവർക്ക് വേണ്ടി, മരിച്ചുപോയ ഉപ്പാക്ക് വേണ്ടി, സഹോദരി സഹോദരന്മാർ മരിച്ചുപോയ പരലോ ഗുണത്തിന് വേണ്ടി ദ്വാരക്കാൻ, ഒരുപാട് വിദേശ നാടുകളിലവർക്ക് വേണ്ടി, കുട്ടികളുടെ അസുഖം മാറാന് ഒക്കെ ദുആ വസിയ്യത്തുണ്ട്. പലവിധ ബുദ്ധിമുട്ടുകളും കുടുങ്ങിക്കിടക്കുകയാണ് ഒരു സഹോദരിയുടെ മകൻ. കടം വിടാനുള്ള വസിയ്യത്തുണ്ട്. ഉപ്പാന്റെ അസുഖം മാറാൻ, സഹോദരി മക്കളുടെ ജോലിയിൽ ശമ്പളം കിട്ടാനൊക്കെ, ജിദ്ദയിൽ മരിച്ച ഒരാൾക്ക് വേണ്ടി അല്ലാഹു മഗ്ഫിറത്ത് നൽകട്ടെ. ചെറിയാമ്പുറത്ത് ഫസീല, അള്ളാഹു മഹദിക്ക് ശിഫ നൽകട്ടെ. വേറെയും ഒരുപാട് ദുആ വസിയത്തുകളുണ്ട്, പല സ്ഥലങ്ങളിൽ നിന്ന് വരക്കാൻ പറഞ്ഞൊക്കെ. ഇൻഷാല്ലാ ഇനിയെല്ലാം അള്ളാഹുവിനെ അറിയാം. ഒരുമിച്ച് ദുആ ഇരിക്കുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹംദൻ യുവാഫി നിഅമഹു യുകാഫിഉ മസീദ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. അർഹമർ റഹീമായ റബ്ബേ, ഈ പരിശുദ്ധമായ സദസ്സിൽ പ്രതീക്ഷയുടെ ചിറകുകൾ എന്ന ഒരു ശീർഷകത്തിൽ റബ്ബേ നിന്നിലേക്ക് വരാനും നിന്നിലേക്ക് അടുക്കാനുമുള്ള പ്രതീക്ഷയുടെ ചിറകുകളുമായി ഞങ്ങൾ നിന്നിലേക്ക് പറക്കുകയാണ് റബ്ബേ. അള്ളാഹുവേ, നീ ഞങ്ങളെ സ്വീകരിക്കണേ. റഹ്മാനെ, പടച്ചവനെ, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ, ഞങ്ങളുടെ മനസ്സിൽ, ശരീരങ്ങളിലുള്ള നിനക്ക് ഇഷ്ടമില്ലാത്തത് എന്തെല്ലാം ഉണ്ടോ അള്ളാഹുവേ നീ നീക്കിത്തരണേ. റഹ്മാനെ, ഹൃദയം ശുദ്ധിയാക്കണേ റബ്ബേ. ഈമാൻ ഉറപ്പിക്കണേ തമ്പുരാനെ. അള്ളാഹുവേ കാരുണ്യവാനായ റഹ്മാനെ, ഞങ്ങൾ ഓരോരുത്തർക്കും ഈ പരിശുദ്ധമായ പരിപാടിക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്ത ഞങ്ങളുടെ വോളണ്ടിയർമാര്, അള്ളാഹുവേ വിഖായ വളണ്ടിയർമാര്, എസ്കെഎസ്എഫിന്റെ പ്രവർത്തകന്മാര്, ഈ പരിസരത്തുള്ള മഹല്ലത്തിന്റെ ഭാരവാഹികള്, ഒരുപാട് യുവാക്കളാണ് റഹ്മാനെ ഈ പരിപാടിക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്തത്. നീ അത് അവരിൽ നിന്ന് സ്വീകരിക്കണേ റഹ്മാനെ. കാരുണ്യവാനായ റഹ്മാനെ, അള്ളാഹുവേ ഞങ്ങൾ ഓരോരുത്തർക്കും എന്തെല്ലാം ആവലാദികളും ഏവലാദികളും ബോധിപ്പിക്കാനുണ്ടെങ്കിലും ഞങ്ങളുടെ പരലോകവും ആഹ്റവുമാണ് റബ്ബേ ഞങ്ങൾക്ക് ഏറ്റവും വലുത്. അള്ളാഹു ഞങ്ങൾക്ക് മാപ്പു തരണേ റബ്ബേ, ഞങ്ങൾക്ക് പുറത്തു തരണേ തമ്പുരാനെ. നീയല്ലാതെ ആരാണ് റബ്ബേ മാപ്പു തരാനുള്ളത്? ആരാണ് റബ്ബേ പുറത്തു തരാനുള്ളത്? നീ ഞങ്ങൾക്ക് പുറത്തു തരണമേ റഹ്മാനെ. കാരുണ്യവാനായ അല്ലാഹുവേ, അല്ലാഹുവേ ഞങ്ങളുടെ രോഗികൾക്ക് ശിഫ നൽകണേ. അല്ലാ, മഹാന്മാരായ ആളുകൾ അസുഖത്തിൽ കിടക്കുന്നവരാണ്, സലാമത്ത് കൊടുക്കണേ തമ്പുരാനെ. കാരുണ്യവാനായ റബ്ബേ, ക്യാൻസർ പോലുള്ള ട്യൂമർ, അതുപോലെ കിഡ്നി ഫെയിലിയർ ഒക്കെ ധാരാളം കേട്ടുകൊണ്ടിരിക്കുകയാണ് റബ്ബേ. ഞങ്ങൾ ആർക്കും അത്തരം അസുഖങ്ങളെ കൊണ്ടുള്ള പരീക്ഷണങ്ങൾ വരരുതേ റഹ്മാനെ. അത്തരം അസുഖങ്ങൾ വന്നവർക്ക് നീ എത്രയും പെട്ടെന്ന് ശിഫയാക്കണേ റബ്ബേ. ചെറിയ മക്കൾക്ക് അസുഖമുള്ളവരുണ്ട്, പ്രത്യേകം ദുആയിരക്കാൻ പറഞ്ഞവരും അല്ലാത്തവരും, എല്ലാവർക്കും ശിഫ കൊടുക്കണേ റഹ്മാനെ. ഈ പരിപാടി ഓൺലൈൻ വീക്ഷിച്ചവര്, ഈ സദസ്സിൽ വന്നിരുന്ന ഉമ്മമാര്, സഹോദരിമാര്, സഹോദരന്മാര്, പ്രായമുള്ളവര്, ഉപ്പമാര്, ഉസ്താദുമാര്, അലിമീങ്ങളും ചാലിമീങ്ങള്, ദീനിന്റെ ഖാദിമീങ്ങൾ, അള്ളാഹുവേ ഞങ്ങളെല്ലാവരെയും എല്ലാവിധ മാരകങ്ങളായ അസുഖങ്ങളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന് നീ കാത്തു രക്ഷിക്കണേ റഹ്മാനെ. അള്ളാഹു ഞങ്ങളുടെ ഹൃദയവും ശരീരവും ശുദ്ധിയാക്കി തരണേ റബ്ബേ. ഞങ്ങളുടെ മക്കളെ നീ
സ്വാലിഹീങ്ങളാക്കണേ റഹ്മാനെ. വിവാഹിതരാകാൻ പോകുന്നവർക്ക് യോജിച്ച ഇണകളെ നൽകണേ റഹ്മാനെ. ദമ്പതിമാരിൽ മക്കൾ ഉണ്ടാവാൻ കൊതിക്കുന്നവർക്ക് സ്വാലിഹീങ്ങളായ മക്കളെ നൽകണേ റബ്ബേ. ഞങ്ങളുടെ കുട്ടികളിൽ ആലിമീങ്ങളെ, ഹാഫിദീങ്ങളെ, ദീനിന്റെ ഖാദിമീങ്ങളെ നൽകണേ തമ്പുരാനെ. കാരുണ്യവാനായ അല്ലാഹുവേ, അർഹമുർ റഹീമീനായ റബ്ബേ, ഈ ഉമ്മത്തിനെ എല്ലാവിധ തശത്തുത്ത് തഫ്രീഖത്തിൽ നിന്ന് കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. ഈ ഉമ്മത്ത് അല്ലാഹു വിഘടിച്ചു പോകാതെ തമ്മിൽ തല്ലാതെ വഹ്ദത്തിലും ഒരുമയിലുമാക്കണേ തമ്പുരാനെ. കാരുണ്യവാനായ റബ്ബേ, ഞങ്ങളുടെ മഅഹിദുകൾ, മദ്രസകൾ, മസാജിദുകൾ എല്ലാം നിന്റെ കാവലിലാക്കണേ റബ്ബേ. ഞങ്ങളുടെ ഉലമാ ദുആത്ത്, ദീനിന്റെ ഖാദിമീങ്ങളെ നിന്റെ ഹിഫ്ദിലാക്കണം തമ്പുരാനെ. കാരുണ്യവാനായ അല്ലാഹുവേ, ഞങ്ങളുടെ നാടുകളിലേക്ക് നിന്റെ റഹ്മത്തിന്റെ വർഷം ആകാശ ലോകത്തുനിന്നും ഭൂമിയിൽ നിന്നുമുള്ള റഹ്മത്ത് നൽകണേ റബ്ബേ. വിദേശ രാജ്യങ്ങളിലും നാടുകളിലും ജോലി ചെയ്യുന്നവരാണ് റബ്ബേ ഞങ്ങൾ ഓരോരുത്തരുടെയും ജോലികളിൽ ഖൈറും ബറക്കത്തും നൽകണേ തമ്പുരാനെ. യാത്രകളിലും അല്ലാത്തപ്പോഴും നിന്റെ ഹിഫ്ദ് നൽകണേ തമ്പുരാനെ. കാരുണ്യവാനായ അല്ലാഹുവേ, അർഹമുർ റഹീമീനായ റബ്ബേ, എല്ലാം അറിവുള്ളവനായ തമ്പുരാനെ, അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹുവേ, നിന്റെ ദീനിന് അപകടം വരുന്ന ഒരവസ്ഥയും വരാതെ ഈ രാജ്യത്തെ നീ കാക്കണേ തമ്പുരാനെ. ഇവിടുത്തെ ഭരണകൂടം മുസ്ലിമീങ്ങളോടും ഇവിടുത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങളോട് സർവ മനുഷ്യരോടും കാരുണ്യമുള്ള നല്ലവരുടെ കൈകളിലേക്ക് ഈ രാജ്യത്തിന്റെ ഭരണം ഏൽപ്പിക്കണേ തമ്പുരാനെ. ഈ രാജ്യത്തിന്റെ അഖണ്ഡതയും ഈ രാജ്യത്തിന്റെ പാരസ്പര്യബോധവും പാരമ്പര്യത്തിന്റെ സർവഗുണങ്ങളും നശിപ്പിച്ചു കളയുന്ന വർഗീയതയിലേക്കും കലഹങ്ങളിലേക്കും കൊണ്ടുപോകുന്നവരെ റബ്ബേ നീ താഴെ ഇറക്കണം തമ്പുരാനെ. കാരുണ്യവാനായ റബ്ബേ, ആയിരക്കണക്കിന് അധസ്ഥിതരായ വിഭാഗങ്ങളുടെ മനസ്സുകളിൽ നിന്ന് ഉയരുന്ന പ്രാർത്ഥനയാണ് തമ്പുരാനെ, ഈ രാജ്യത്തിന്റെ മഹിതമായ പാരമ്പര്യം, മതേതരത്വ പാരമ്പര്യം കളഞ്ഞു കുളിക്കുകയും ഈ രാജ്യത്തെ യുദ്ധക്കളമാക്കാൻ ഉദ്ദേശിക്കുകയും ചെയ്യുന്നവരെ അല്ലാഹുവേ നീ പിടിച്ച് താഴെ ഇറക്കണം തമ്പുരാനെ. കാരുണ്യവാനെ, ഇവിടെ സമാധാനം നിലനിർത്തണേ റഹ്മാനെ. അതിന് കഴിയുന്ന, രാജ്യത്തെ സേവിക്കുന്ന, രാജ്യത്തെ ഉയർച്ചയിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന, ഈ രാജ്യത്തെ കൊള്ളയടിക്കാത്ത നല്ല മനുഷ്യരുടെ കൈകളിലേക്ക് ഇതിന്റെ അധികാരം ഏൽപ്പിക്കണേ തമ്പുരാനെ. കാരുണ്യവാനായ റബ്ബേ, അല്ലാഹുവേ അല്ലാഹുവേ, ഈ ഉമ്മത്തിനെ ലോകരാജ്യങ്ങളിൽ എല്ലായിടങ്ങളിലും നീ കാവലിലാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, വിവിധ രാജ്യങ്ങളിൽ ഞങ്ങളുടെ സഹോദര സഹോദരിമാർ വിഷമത്തിലാണ് റബ്ബേ. രാഷ്ട്രീയമായ അസന്തുലിതാവസ്ഥയും രാഷ്ട്രീയമായ ദുരവസ്ഥകളുമുള്ള പ്രദേശങ്ങളുണ്ട്. അല്ലാഹുവേ നിന്റെ കാവൽ ഇവിടുത്തെ മുഅ്മിനു മുഅ്മിനാത്തുകൾക്ക്, പിഞ്ചോമന മക്കൾക്ക്, സഹോദരിമാർക്ക് നിന്റെ ഹിഫ്ദ് നൽകണമേ തമ്പുരാനെ. അല്ലാഹുവേ ലോകരാജ്യങ്ങളിൽ സമാധാനം നിലനിർത്തണേ റബ്ബേ. ലോകരാജ്യങ്ങളിൽ അല്ലാഹുവേ സമാധാനം നൽകണേ റബ്ബേ. ലോക മനുഷ്യർക്ക് സമാധാനം നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ മുസ്ലിമിനും കാഫിറിനും സമാധാനത്തിലാക്കണേ റബ്ബേ. അല്ലാഹുവേ ദീനിന്റെ ശത്രുക്കളായ ആളുകൾക്ക് അല്ലാഹുവേ നീ അവരെ ഒന്നുകിൽ ഹിദായത്ത് കൊണ്ട് അനുഗ്രഹിക്കണേ, അല്ലെങ്കിൽ അവരുടെ ദുൽമിൽ നിന്ന് ഈ ഉമ്മത്തിനെ കാക്കണേ റഹ്മാനെ. കാരുണ്യവാനായ റബ്ബേ, അല്ലാഹുവേ അല്ലാഹുവേ, നിന്റെ ദീനിനോട് സ്നേഹമുള്ള, ദീനിനോട് മമതയുള്ള എത്രയോ അമുസ്ലിമീങ്ങളായ ആളുകൾ എത്രയോ പരിപാടികൾക്ക് വോളണ്ടിയർമാരായിട്ട് ബാഡ്ജ് അണിഞ്ഞിട്ട് ദീനിന്റെ ഖിദ്മത്തിനിറങ്ങിയ വോളണ്ടിയർമാർ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങളിലായി ചില സ്ഥലങ്ങളിലുണ്ടായിരുന്നു. അല്ലാഹുവേ നിനക്കറിയാം, ദീനിനോട് മമതയുള്ള എത്രയോ അമുസ്ലിമീങ്ങളായ ആളുകളുണ്ട്. അവരുടെ ആ നന്മക്ക് നീ ഈ ദുനിയാവിൽ അവർക്ക് നന്മ കൊടുക്കണേ റബ്ബേ. അവർക്ക് ഹിദായത്തിന്റെ കവാടം തുറന്നു കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ നിന്റെ ദീനിലേക്ക് ഹിദായത്തിന്റെ വെളിച്ചം കൊടുക്കണേ റബ്ബേ. അല്ലാഹുവേ ഞങ്ങൾ ഓരോരുത്തരും ഈ ലോകത്തോട് ഇവിടെ പറയുമ്പോ ഈ ലോകത്ത് നിന്ന് യാത്ര ചൊല്ലി നിന്നെ കാണാൻ വരുന്ന യാത്ര, അല്ലാഹുമ്മ ജഅൽ അസ്അദ അയ്യാമിന യൗമ നൽഖാക, നിന്നെ കാണാൻ വരുന്ന ആ യാത്ര ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല ഒരു ദിവസത്തിലാക്കി തരണേ റഹ്മാനെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി കലിമ ചൊല്ലി മരിക്കാനുള്ള ഭാഗ്യം റബ്ബേ ഞങ്ങൾ ഓരോരുത്തർക്കും നീ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അതിൻ്റെ മുമ്പ് പരിശുദ്ധ കഅബാലയം കാണാനും ഹജ്ജും ഉംറയും ചെയ്യാനും നിന്റെ പരിശുദ്ധരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സിയാറത്ത് ചെയ്യാനും ഞങ്ങൾക്ക് തൗഫീക് നൽകണേ റഹ്മാനെ. മഹാന്മാരായ ഔലിയാക്കന്മാരെ, സ്വാലിഹീങ്ങളെ, അംബിയാഇനെ സിയാറത്ത് ചെയ്യാനുള്ള ഭാഗ്യം നൽകണേ റഹ്മാനെ. കാരുണ്യവാനെ, നാളെ പരലോകത്തേക്ക് ഞങ്ങളൊക്കെ വരുന്ന യാത്രയുടെ തുടക്കമാണല്ലോ റബ്ബേ ഖബറിനുള്ളിലെ ജീവിതം, അവിടെ ഞങ്ങൾക്ക് സന്തോഷം നൽകണേ റഹ്മാനെ. അല്ലാഹു ഞങ്ങൾ മരിച്ചുപോയ ഓരോരുത്തർക്കും ദുആയിരക്കാൻ വസിയത്തുണ്ട്. ഇവിടെ 10,000 20,000 50,000 ഒക്കെ ഈ പരിപാടിയിലെ ഈ
സദുദ്യമത്തിന് വേണ്ടി പലിശരഹിത വായ്പയ്ക്ക് വേണ്ടി അള്ളാഹുവേ നിക്ഷേപം നടത്തിയ അള്ളാഹുവേ ഞങ്ങളുടെ പ്രിയങ്കരരായ ദീനിന്റെ ഖാദിമീങ്ങൾ ചെയ്ത സേവനങ്ങളെ സ്വീകരിക്കണേ റഹ്മാനെ. ഓരോരുത്തരും ചെറുതും വലുതുമായി ഈ പരിപാടിക്ക് സംഭാവന ചെയ്തത് നീ സ്വീകരിക്കണേ റബ്ബേ. അതൊക്കെ നാളെ പരലോകത്തേക്ക് വരുമ്പോ കനം തൂങ്ങുന്ന വലിയൊരു അമലാക്കി മാറ്റി തരേണമേ തമ്പുരാനെ. കാരുണ്യവാനായ റബ്ബേ, ഞങ്ങൾക്ക് നിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷഫാഅത്ത് നൽകണേ റഹ്മാനെ. അതിനനുസരിച്ച് ഹബീബിനെ ഇത്തിബാഇ ചെയ്യാനും പിൻപറ്റാനും ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റബ്ബേ. ഒരു അമലുമില്ലാതെയുള്ള വൃഥാവിലുള്ള പ്രതീക്ഷയല്ല റഹ്മാനെ. ഇത്തിബാഇ ചെയ്തും അമലു ചെയ്തും നിന്റെ പരിശുദ്ധമായ റഹ്മത്തിലും ഫളിലും പ്രതീക്ഷ നൽകണേ റബ്ബേ. ഹബീബിന്റെ ഷഫാഅത്ത് കൊണ്ട് രക്ഷപ്പെടുത്തണേ റഹ്മാനെ. അല്ലാഹുമ്മ റസുഖ്നാ ബിയദിഹി ശർബതൻ ലാ നദ്ഉ ബഅദഹ അബദ. ഒരിക്കലും ദാഹിക്കാത്ത വിധം ദാഹശമനം നൽകുന്ന ഹബീബിന്റെ കൈകൊണ്ട് കുടിക്കാൻ പറ്റുന്ന ഹൗദുൽ കൗസർ ഞങ്ങൾ ഓരോരുത്തർക്കും നൽകണേ റബ്ബേ. ആകാശത്തിലെ നക്ഷത്രങ്ങളുടെ എണ്ണം കണക്ക് കോപ്പകളുണ്ട് എന്ന് പറഞ്ഞ ഹൗദുൽ കൗസർ എന്ന് കോരി കുടിക്കാൻ ഹബീബിന്റെ കൈകൊണ്ട് വാങ്ങി കുടിക്കാനുള്ള ഭാഗ്യം. കാലങ്ങളിൽ അവസാനം വന്നവർ ഇൽമ് കുറഞ്ഞവർ, കർമ്മങ്ങൾ കുറഞ്ഞവർ, പാപങ്ങൾ കൂടിയവർ, വിവരം കുറഞ്ഞവരായ സാധുക്കളായ ഞങ്ങളെ, ഞങ്ങളുടെ മാതാപിതാക്കൾ ഉസ്താദുമാർ, ഞങ്ങൾ പഠിച്ച ദാർൽഹുദ സ്ഥാപനം, ദീനീ സ്ഥാപനങ്ങൾ ഇവിടുത്തെ കാട്ടിലങ്ങാടി യത്തീംഖാന, അല്ലാഹുവേ ദീനിന്റെ ഒരുപാട് സ്ഥാപനങ്ങൾ, ഇതിനൊക്കെ സംഭാവന ചെയ്തവര്, ഈ പരിപാടിക്ക് വന്നിരുന്നവര്, ഇതുപോലെ ഇൽമിന്റെ സദസ്സുകളിൽ വന്നുപോയവര്, ഈ മഹല്ലിൽ ജോലി ചെയ്തു പോയ ഖതീബുമാര്, ഉസ്താദുമാര്, മുദരിസുമാര്, മുഅല്ലിമുമാര്, അല്ലാഹുവേ ഇവിടെ പഠിച്ചു പോയ മുഅല്ലിമീങ്ങൾ, തമ്പുരാനെ അല്ലാഹുവേ നിന്റെ ദീനിന്റെ ഖാദിമീങ്ങളായി ആരൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ടോ, ഞങ്ങൾ എല്ലാവർക്കും നിന്റെ ഹബീബിന്റെ കൂടെ സ്വർഗപ്രവേശം നൽകണേ അല്ലാ. ഞങ്ങൾ എല്ലാവർക്കും നിന്നെ കാണാനുള്ള ഭാഗ്യം നൽകണേ തമ്പുരാനെ. നിന്നെ നീ നിന്റെ മുഅ്മിനീങ്ങൾക്ക് വാദിൽ അഫീഹിൽ വെച്ച് കാണിച്ചു കൊടുക്കുമ്പോ ആ ചെറു സംഘത്തിൽ ഞങ്ങളെയും ചേർക്കണേ തമ്പുരാനെ. അല്ലാഹുവേ ഇവിടെ ചോദിക്കാൻ, ഇവിടെ ദുആ ചെയ്യാൻ അപേക്ഷകൾ നൽകിയവരുടെ അപേക്ഷകളിൽ ഞങ്ങൾ പറയാൻ വിട്ടുപോയത് അല്ലാഹുവേ നീ പരിഹരിക്കണേ തമ്പുരാനെ. ഞങ്ങൾ ഓരോരുത്തരുടെയും നിയ്യത്തുകളിൽ ഞങ്ങളുടെ വിഷയം പറഞ്ഞില്ലല്ലോ എന്ന് തോന്നുന്ന വിഷയങ്ങൾ നിനക്കറിയുമല്ലോ റബ്ബേ, നീ പരിഹാരം നൽകണേ റബ്ബേ. കടങ്ങൾ വീട്ടിൽ തന്ന് മരണമാസന്നമാകും മുമ്പേ ഞങ്ങളെ നീ സലാമത്തിലാക്കണം തമ്പുരാനെ. ബിജാഹി സയ്യിദിൽ കൗനൈനി മുഹമ്മദിൻ صلوا على النبي محمد وآله اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ മുമ്പ് നമ്മൾ ചൊല്ലുന്ന സ്വലാത്ത് എന്താ? അല്ലാഹുവേ നിന്റെ റസൂലിന് നീ അനുഗ്രഹം ചെയ്യണേ, നിന്റെ റസൂലിന് നീ അനുഗ്രഹം ചെയ്യണേ തമ്പുരാനേ. നമ്മൾ എന്താണ് പറയുന്നത്? മുത്തനിബിതങ്ങൾ നമുക്ക് ചെയ്തു തന്നെ തങ്ങളാൽ നമുക്ക് കിട്ടിയ അനുഗ്രഹം, ഈ ദീൻ പറഞ്ഞു തന്നത്, ഈമാൻ തന്നത്, ഖുർആൻ കൊണ്ടു തന്നത്, ഇതിനൊന്നും തിരിച്ച് നിബിതങ്ങളോട് നന്ദി ചെയ്യാൻ നമ്മളെ കൊണ്ട് കഴിയൂല. ആ നന്ദി അല്ലാഹുവേ ഞങ്ങൾക്ക് വേണ്ടി നീ ചെയ്തു കൊടുക്കണേ. അതാണ് ആ സ്വലാത്തിന്റെ അർത്ഥം. ഞങ്ങൾക്ക് നബിയോട് തിരിച്ചു കൊടുക്കാൻ കഴിയാത്തതാണ് ഇതൊക്കെ. അതുകൊണ്ട് അല്ലാഹുമ്മ സ്വല്ലി അലാ, ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ ഹബീബിന് നീ അനുഗ്രഹം കൊടുക്കറപ്പേ. ഞങ്ങൾക്കൊന്നും തിരിച്ചു കൊടുക്കാൻ കഴിയില്ല, അത്രക്ക് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. ആ സ്വലാത്ത് നമ്മൾ ചൊല്ലുന്നത് അല്ലാഹു ഹബീബിന്റെ റൗളിലേക്ക് എത്തിച്ചു കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.